നമസ്കാരം. ഇപ്പോഴും കണ്ടവരുടെയൊക്കെ മനസ്സിൽ ഒരു ദുഃഖമുണ്ടാക്കിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരേ സമയം എല്ലാവരെയും ചിന്തിപ്പിച്ചൊരു സിനിമ എന്ന് തന്നെ പറയാം. യഥാർത്ഥ സംഭവം എന്നൊക്കെ ആലോചിക്കുമ്പോൾ കൂടുതൽ വിഷമമാണ് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പറയാനുള്ളത്. അതാണ് ഇതിലെ പ്രധാന കാര്യവും. പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥയും കഥാസന്ദർഭങ്ങളുമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ഹിറ്റ് ചിത്രം പറയുന്നത്. അതിനാൽ തന്നെയാണ് ആ ചിത്രം പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോകാൻ പ്രയാസമാണെന്ന് പറയുന്നത്. അതിനാൽ ഈ ചിത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയാനും സാധിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമ സംഭവ കഥയാണ് പറഞ്ഞത്. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ ഒരുപോലെ ഹിറ്റായ മലയാള സിനിമ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. തമിഴിലും കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് മുന്നേറുകയാണ്. അതിനിടെ ഈ സിനിമയെ ഗൗരവത്തോടെ കാണുകയാണ് തമിഴ്നാട് പോലീസ്. തമിഴ്നാടിന് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ തിരുത്തലിന് തയ്യാറാവുകയാണ് സ്റ്റാലിൻ സർക്കാരും. സിനിമയ്ക്ക് കാരണമായ യഥാർത്ഥ സംഭവത്തിൽ യുവാക്കളോട് മോശമായി പെരുമാറിയ പോലീസുകാരെ കുറിച്ച് 18 വർഷത്തിന് ശേഷം അന്വേഷണം നടക്കും എന്നാണ് ഇപ്പോൾ അറിയുന്ന വാർത്ത. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ അസാധാരണമാണ് ഈ നടപടി. 2006 നടന്ന സംഭവത്തിൽ നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ വി ഷിജു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് ഈ നടപടി. ഗൗരവമായി അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറി പി അമുത തമിഴ്നാട് DGP നിർദ്ദേശിച്ചു. ഗുണ കേവിൽ കൂട്ടുകാരൻ അകപ്പെട്ടത് അറിയിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയവേ അവരോട് അപമര്യാദയായി പെരുമാറിയ പോലീസ് ആരാണെന്ന് സിനിമ പറയുന്നുണ്ട്. രക്ഷാപ്രവർത്തനം യാത്രക്കിടെ മദ്യപാനത്തിന് പോലും താല്പര്യം കാണിക്കുന്ന പോലീസുകാരൻ. എറണാകുളം മഞ്ഞുമലിൽ നിന്നാണ് 2006 ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാൽ സന്ദർശിക്കാൻ പോയത്. അതിലൊരാൾ ഗുണ കേവ് എന്നറിയപ്പെടുന്ന ഗുഹയിൽ വീണു പോവുകയുമായിരുന്നു. അങ്കലാപ്പിലായ ചെറുപ്പക്കാർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. സിനിമയിൽ പിന്നീട് കാണുന്ന രംഗം പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും പിന്നീട് അവരുടെ പണം ദുരുപയോഗം ചെയ്യുന്നതുമായിരുന്നു. അത് നമുക്ക് കൃത്യമായി വീഡിയോകളിലൊക്കെ തന്നെ കാണാം. എന്നാൽ അഭിമുഖങ്ങളിൽ തന്നെ ഈ മഞ്ഞുമൽ ബോയ്സ് വന്ന് പറഞ്ഞത് ഇതിനേക്കാളും അപ്പുറം അവർ അനുഭവിച്ചു എന്നാണ്. ഇത് തമിഴ്നാട് പോലീസിന് അപമാനമാകുന്നതാണ്. ആ കൂട്ടുകാരുടെ വേദനയ്ക്കൊപ്പം നിന്നവർ സിനിമയിൽ കുറവായിരുന്നു. ഈ സിനിമ കഥയാണ് പരാതിക്ക് ആധാരമായത്. സിനിമയിൽ ഉള്ളതിനേക്കാൾ ക്രൂരമായ പീഡനത്തിനാണ് ഇരയായതെന്ന് യുവാക്കൾ തന്നോട് പറഞ്ഞതായി ഹർജിക്കാരനായ ഷിജു എബ്രഹാം തന്നെ പറഞ്ഞു. മർദ്ദിച്ചതിന് പുറമെ പണം തട്ടിയെടുക്കുകയും അവരെ ഉപയോഗിച്ച് മദ്യപാനമൊക്കെ നടത്തുകയും ചെയ്തു. ഒരു പോലീസുകാരൻ മാത്രം കൂടെ പറഞ്ഞയച്ചു. ആ സംഭവത്തിലാകും അന്വേഷണം. സംഭവ സമയത്ത് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ കണ്ടെത്തും. അതിനുശേഷം അവരോട് വിശദീകരണം ചോദിക്കും. ആ പോലീസുകാർ സർവീസിൽ നിന്നും വിരമിക്കാൻ സാധ്യതയും ഏറെയാണ്. 120 അടിയോളം ആഴമുള്ള ഗുഹയിൽ ചെറുപ്പക്കാരിൽ ഒരാൾ ഉണ്ടായ സിജു തന്നെയാണ് ഇറങ്ങിയത്. ഈ സാഹസികതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയം. രക്ഷാപ്രവർത്തകനായ മഞ്ഞുമൽ സ്വദേശി സിജുവിനെ രാഷ്ട്രം ജീവൻ രക്ഷാ പതക് നൽകി ആദരിക്കുകയും ചെയ്തു. യഥാർത്ഥ നായകനായ സിജുവിനോട് സംസാരിച്ചതിനെ തുടർന്നാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്ന് ഷിജു എബ്രഹാം തന്നെ പറഞ്ഞു. തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ ഷിജു എബ്രഹാം 2020 മധുര ഹൈവേയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കൊള്ളയടിച്ച സംഭവത്തിലും ഇടപെട്ടിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിച്ച DGP JK ത്രിപാഠി കവർച്ചക്കാർക്കെതിരെ കടുത്ത നടപടിയാണ് എടുത്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെയും കൂടി വാർത്ത പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതിൽ കൂടി നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു സിനിമ, അത് മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമ, ഇത്തരത്തിലൊരു മാറ്റമുണ്ടാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് വലിയ നല്ല കാര്യമെന്ന് എല്ലാവരും അഭിനന്ദിക്കുന്നു.